Hi children, good morning. How are you all? I hope all are fine and safe at your home. It's me, Sansi, your Malayalam ma'am. Children, last class il nammal swaraksharathile aadithya aksharamaya aa padichu. Mathramalla aayda vaakkukal. Edokkeyana vaakkukal? Ara, ala, ara. Ara, ala, ara. നമ്മൾ ഒരക്ഷരം കൂടി പഠിച്ചു. ഏതാണ് അക്ഷരം? ന. അതിന്റെ വാക്കുകൾ നമ്മൾ പഠിച്ചല്ലോ. അണ, അരണ. ഓർമ്മയില്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയാമോ? സ്വരാക്ഷരത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ആ. ഏതാണ് ആ? മാത്രമല്ല അതിന്റെ വാക്കുകളും നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഏത് വാക്കാണെന്ന് അറിയാമോ? മാം ക്ലൂ തരാം. നിങ്ങൾ കണ്ടുപിടിക്കാമോ? ആ വരുന്ന വാക്കുകൾക്കായുള്ള ക്ലൂ തുടങ്ങാം. ആദ്യത്തെ ക്ലൂ, കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ഞാൻ. കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. രണ്ടാമത്തെ ക്ലൂ, എന്റെ നിറം കറുപ്പാണ്. മൂന്നാമത്തെ ക്ലൂ, ഞാൻ നിങ്ങളുടെ സംസ്ഥാന മൃഗമാണ്. ആരാണ് ഞാൻ? അതെ, ആന. ആ വരുന്ന ആദ്യത്തെ വാക്ക് ആന. ആ, ന, ആന. ഇനി രണ്ടാമത്തെ വാക്ക് കണ്ടുപിടിക്കാം. അതിനായുള്ള ആദ്യത്തെ ക്ലൂ, ഞാൻ ഇഴഞ്ഞാണ് നടക്കുന്നത്. രണ്ടാമത്തെ ക്ലൂ, ഇഴഞ്ഞു നടക്കുന്ന എന്റെ കഥയുണ്ട്. ഞാൻ വിജയിച്ച കഥ. അറിയാമോ? ഒരു ക്ലൂ കൂടി തരാം. മൂന്നാമത്തെ ക്ലൂ, എനിക്കാണ് ജീവികളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. ആരാണ്? ആമ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാക്ക് പഠിച്ചു. ആ വരുന്ന രണ്ടാമത്തെ വാക്ക് ഏതാണ്? ആമ. ഇനി നമുക്ക് മൂന്നാമത്തെ വാക്ക് ഏതാണെന്ന് നോക്കാം. എന്നെ നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആയുധം മൂർച്ചു കൂട്ടാനാണ്. ആരാണ്? അറിയാമോ? ഞാൻ മൃഗമല്ല. അതെ, ആല. ആ, ല, ആല. അപ്പോൾ നമ്മൾ ആ വരുന്ന മൂന്ന് വാക്കുകൾ പഠിച്ചു. ഏതെല്ലാമാണ്? ആന, ആമ, ആല. ഓക്കെ, ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ആ വരുന്ന വാക്കുകൾ നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങളായ ന, മ, ല ഇവ ചേർത്താണ് ഈ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആയുടെ കൂടെ ഞാൻ ചേർത്ത് ആന. ആയുടെ കൂടെ മ ചേർത്ത് ആമ. ആയുടെ കൂടെ ല ചേർത്ത് ആല. ഇതെല്ലാമാണ് ആ വരുന്ന വാക്കുകൾ. ഇനി നമുക്ക് ആ എങ്ങനെ എഴുതാമെന്ന് നോക്കാം, കൂടെ വാക്കുകളും. ആ എന്ന അക്ഷരം എഴുതാനായി ആദ്യം നമ്മൾ ആ എന്ന അക്ഷരമാണ് എഴുതേണ്ടത്. ആ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? അതിനായി നമുക്ക് റായാണ് തുടങ്ങേണ്ടത്. റായ എന്ന അക്ഷരം എഴുതാൻ തുടങ്ങി മുകളിൽ എത്തിക്കഴിയുമ്പോൾ ത്രീ എന്ന നമ്പർ എഴുതി ഉള്ളിൽ കൂടി റായ എഴുതി അതിനോട് ചേർന്ന് തന്നെ രാ എഴുതിയാൽ ആ ആയി. ഇനി നമുക്ക് ആ ആണ് എഴുതേണ്ടത്. കൈയെടുക്കാതെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ നിർത്തണം. ഇതാണ് ആ. നമുക്കൊന്നും കൂടി എഴുതി നോക്കാം. ആദ്യം നമ്മൾ റാ എഴുതാൻ തുടങ്ങി മുകളിൽ എത്തിക്കഴിയുമ്പോൾ ത്രീ എന്ന നമ്പർ എഴുതി ഉള്ളിൽ കൂടി റാ എഴുതി അതിനോട് ചേർന്നു തന്നെ രാ എഴുതി കൈയെടുക്കാതെ പുറത്തേക്ക് വന്ന് ഇവിടെ നിർത്തുമ്പോൾ ആ. ഇനി നമുക്ക് ടു ലൈനിൽ എങ്ങനെ ആ എന്ന അക്ഷരം എഴുതാമെന്ന് നോക്കാം. നമ്മൾ ടു ലൈനിൽ എഴുതുമ്പോൾ സെക്കൻഡ് ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം റാ എഴുതാൻ തുടങ്ങി മുകളിലത്തെ ലൈനിൽ ടച്ച് ചെയ്ത് ത്രീ എന്ന നമ്പർ എഴുതി ഉള്ളിൽ കൂടി റാ എഴുതി അതിനോട് ചേർന്നു തന്നെ രാ എഴുതി
ഇനി നമുക്ക് ഒന്നും കൂടി എഴുതി നോക്കാം റാ എഴുതാൻ തുടങ്ങി ത്രീ എന്ന നമ്പർ എഴുതി ഉള്ളിൽ കൂടി റാ എഴുതി അതിനോട് ചേർന്നു തന്നെ രാ എഴുതി പുറത്തേക്ക് എടുക്കണം ആ ഇനി നമുക്ക് ആ വരുന്ന വാക്കുകൾ നോക്കാം ആയുടെ കൂടെ നാം ആദ്യം പഠിച്ച ന എന്ന അക്ഷരം ചേർക്കാം ആ ന ആന ആ ന ആന ഇനി ആയുടെ കൂടെ മ എന്ന അക്ഷരം ചേർത്താലോ മ ഹാ എഴുതി സ്ലാൻഡിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ ആ മ ആ മ ഇനി നമുക്ക് ആയുടെ കൂടെ ആ എഴുതി അതിനോട് ചേർന്ന് ലാ എഴുതിയാലോ ആല ആ ല ആല ഇനി നമുക്ക് ടു ലൈനിൽ എഴുതാം ആദ്യം നമ്മൾ ആയാണ് എഴുതേണ്ടത് ആ ആ ന ആന ആ ആ മ ആമ ആ ആ ല ആല ആ വരുന്ന വാക്കുകളാണ് ഇതെല്ലാം നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം ആ ന ആന ആ മ ആമ നമ്മൾ ഇന്ന് ആ എന്ന അക്ഷരവും അതിനോട് ചേർന്നുള്ള പദങ്ങളും പഠിച്ചു ഇനി നമുക്ക് ചിഹ്നം പഠിക്കാം ആയുടെ ചിഹ്നമാണ് ദീർഘം നമുക്ക് നാം പഠിച്ച അക്ഷരങ്ങളോട് കൂടെ ദീർഘം ചേർത്ത് എങ്ങനെ ഉച്ചരിക്കാമെന്ന് നോക്കാം ഇത് ഏതക്ഷരമാണ് പ പായുടെ കൂടെ ദീർഘം ചേർത്താൽ പാ ഇതേതക്ഷരമാണ് മ മായുടെ കൂടെ ദീർഘം ചേർത്താലോ മാ ഇതേതക്ഷരമാണ് ത തായുടെ കൂടെ ദീർഘം ചേർത്താൽ ത നമ്മൾ ഏതക്ഷരത്തിന്റെ കൂടെയാണോ ദീർഘം ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നീട്ടി പറയണം വായുടെ കൂടെയാണെങ്കിൽ വാ ലായുടെ കൂടെയാണെങ്കിൽ ലാ ഇനി നമുക്ക് ചിഹ്നം ചേർത്ത് പദങ്ങൾ നമുക്ക് പഠിക്കാം പായുടെ കൂടെ ദീർഘം ചേർത്താൽ പാ നമ്മൾ പഠിച്ച ത എന്ന അക്ഷരം ചേർക്കും അപ്പോൾ പാത പാത എന്ന് പറഞ്ഞാൽ വഴി വഴിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പാത ഇനി നമുക്ക് മായുടെ കൂടെ ദീർഘം ചേർക്കാം അപ്പോൾ മാ ഇനി നമ്മൾ ല എന്ന അക്ഷരം ചേർത്താൽ മാല മാല എന്ന് പറഞ്ഞാൽ കഴുത്തിലണിയുന്ന ആഭരണം മാല നമ്മൾ പായുടെ കൂടെ ദീർഘം ചേർത്താൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പഠിച്ചല്ലോ പാ നാം പഠിച്ച വാ കൂടി ചേർത്താലോ പാറ വലിയ കല്ലിന് പറയുന്ന പേരാണ് പാറ അപ്പോൾ നമ്മൾ ദീർഘം ചേർത്ത് എങ്ങനെയാണ് വാക്കുകൾ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ നമുക്കൊന്നും കൂടി റീഡ് ചെയ്ത് നോക്കാം പായുടെ കൂടെ ദീർഘം ചേർത്താൽ പാ ത പാത പാത എന്ന് പറഞ്ഞാൽ വഴി മായുടെ കൂടെ ദീർഘം ചേർത്താൽ മാ ല മാല പായുടെ കൂടെ ദീർഘം ചേർത്താൽ പാ റ പാറ പാറ എന്ന് പറഞ്ഞാൽ വലിയ കല്ലിനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ മഴയ്ക്ക് പറയുന്ന മറ്റൊരു പേരേതാണ് പാത പായുടെ കൂടെ ദീർഘം ചേർത്താൽ പാ ത പാത വഴിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പാത കഴുത്തിലണിയുന്ന ആഭരണം എന്താണ് മാല മാ ല
മായുടെ കൂടെ ദീർഘം ചേർത്താൽ മാ ല മാല ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര തായുടെ കൂടെ ദീർഘം ചേർത്ത് മായും രായും എഴുതിയാൽ താമര ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര നിങ്ങളുടെ സംസ്ഥാന മൃഗം ഏതാണ് ആന നിങ്ങളുടെ സംസ്ഥാന മൃഗം ഏതാണ് ആന ഇനി നമുക്ക് ആനയുടെ ഒരു പാട്ടായാലോ നമുക്ക് പാട്ട് പാടാം കറു കറുത്തൊരാന കൊമ്പനാന വരുന്നുണ്ട് കുമ്പകുലുക്കി വരുന്നുണ്ട് മലയിറങ്ങി കാടിറങ്ങി വലിയ കൊമ്പനാന വരുന്നുണ്ട് ഒന്നുകൂടി പാടാം കറു കറുത്തൊരാന കൊമ്പനാന വരുന്നുണ്ട് കുമ്പകുലുക്കി വരുന്നുണ്ട് മലയിറങ്ങി കാടിറങ്ങി വലിയ കൊമ്പനാന വരുന്നുണ്ട് പാട്ട് ഇഷ്ടമായോ എല്ലാവരും പാടി പഠിക്കണം മാമിനെ സെൻഡ് ചെയ്തു തരുകയും വേണം ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി നോക്കാം ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അക്ഷരി അതിലെ പാഠം 8 പേജ് നമ്പർ 37 നോക്കിക്കേ ഇതാരാണെന്ന് ആന അല്ലേ ഈ ഡോട്ട് ജോയിൻ ചെയ്ത് ആനയെ വരയ്ക്കുകയും അതിന് കളർ കൊടുക്കുകയും വേണം ആനയുടെ നിറം എന്താണ് കറുപ്പ് എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്ത് മാമിന് അയച്ചു തരണം ഓക്കെ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ് താങ്ക് യു